പേരാണ് അദ്ദേഹം കിട്ടത്. കാരണം കുപ്പിയിൽ വന്ന ഭൂതം, പ്രൊഡ്യൂസർമാർ ഞങ്ങളൊക്കെ ഗൾഫിൽ നിന്ന് വന്ന ഭൂതങ്ങളാണ്. കുപ്പിയിൽ നിന്ന് വന്ന ഭൂതമാണ്, കുപ്പിയായിട്ടെങ്കിലും എന്നെ വിളിക്കോ മഴയില്ല ഉണ്ടെന്ന് പറഞ്ഞു പടത്തില്. മാമാങ്കം പല മുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ കേരള പരമതരിതമെഴുതിയൊരു ഭാരത പുഴകനരിടമാണ് തരികളേ. പറയുക പറയുക നിളമൊഴുകിയ കഥ. ചെയ്തിരിക്കും, അതിൽ യാതൊരു സംശയമുണ്ടോ? വെരി താങ്ക്സ്. കുപ്പിയിലെ ഭൂതത്തിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിബിൻ ജോർജ് കൂട്ടുകെട്ട് ഒരു വെടിക്കെട്ട് സംഭവം തന്നെയാണ്. ആ വെടിക്കെട്ട് തന്നെയാണ് അവർ ഇപ്പോൾ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രം. അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഉള്ള കൈയടികളോട് കൂടി സ്വാഗതം ചെയ്യാം വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആൻഡ് ബിബിൻ ജോർജ്. ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം നമഃ നമഃ ശ്രീ മഹാഗണപതേ നമഃ. പ്രാർത്ഥന ഗാനം ആരംഭിച്ച രഘുചേട്ടന് ഒരു വലിയ നമസ്കാരം. സാമാന്യമായിട്ട് അത് പാടി ഹൃദയത്തിൽ നിന്നാണ് ആ വാക്കുകൾ വന്നത്. ഗുരു സ്ഥാനീയത്തായിട്ടുള്ള മലയാള സിനിമ മുഴുവൻ കാണുന്ന ജോർജ് സാറിന് മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമാണ്. എല്ലാവരും പ്രിയപ്പെട്ട ആളുകൾ, എല്ലാവരും ജ്യേഷ്ഠ സഹോദരന്മാരാണ്, സുഹൃത്തുക്കളാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു നിമിഷം ആഹ്ലാദകരമാണെന്ന് പറയാൻ കാരണം ഒരുപാട് വർഷങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുള്ള ഒരു സഹപ്രവർത്തകന്റെ ഒരു വലിയ സ്വപ്നമാണ് വീണ്ടും പോണിയാൻ പോകുന്നത്. പ്രിയപ്പെട്ട ഹരിദാസ്, സംവിധായകൻ എന്ന നിലയിൽ ഞങ്ങൾ ഇന്ദ്രപുസ്തം, കണ്ണൂർ, വീണ്ടും കണ്ണൂർ മൂന്ന് സിനിമകൾ ദീർഘകാലത്തെ ആ മൂന്ന് സിനിമകളിലൂടെ ദീർഘകാലത്തെ ആശയ കൈമാറ്റങ്ങളിലൂടെയാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. പുതിയ തലമുറയ്ക്ക് സിനിമയിലേക്ക് വരുന്നത് വലിയ സന്തോഷം നിലവിലാണ്. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട റാഫിയുടെ രചനയിലാണ് സിനിമ ഇറങ്ങുന്നത്, ഈ ഒരുങ്ങുന്നത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ബിജു മക്കായി, ദീർഘകാലമായി അടുപ്പമുള്ള ഒരു നിർമ്മാതാവ് നിലയ്ക്ക് നിരവധി സിനിമകളൊക്കെ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരാൾ കൂടിയാണ്. നല്ല കാലത്താണ് സിനിമയിലേക്ക് ഇറങ്ങിയിരുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന ഈ സിനിമയുടെ വിജയത്തിന് വേണ്ടി ഉണ്ടാവണം. മുഴുവൻ പ്രാർത്ഥന, പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. യെസ്, മലയാള സിനിമയിലേക്ക് പുതിയൊരു ബാനറിന്റെ തുടക്കമാണ് വൺ ഡേ മൂവീസ് വൺ ഡേ ഫിലിം. മലയാള സിനിമയിലേക്ക് പുതിയൊരു ബാനർ കൂടി കടന്നു വരുന്നു. അപ്പൊ അതിനിങ്ങനെ ലോഞ്ച് വെക്കുന്നതും അതില് ഇങ്ങനെ ആശംസകൾ അറിയിക്കാനും ഒക്കെ ആയിട്ട് പേരൊക്കെ വരുന്നതൊരു വളരെ സന്തോഷം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സിനിമയുടെ ഒപ്പം ഉണ്ടാവണം. ഹരിദാസ് സാറുടെ കൂടെ, റാഫി സാറുടെ കൂടെ നടക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെയും എന്താ പറയാ ഒരുപാട് കാലത്ത് ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞങ്ങൾ കാണുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളോടൊപ്പവും ഞങ്ങളുടെ ഈ സിനിമയോടൊപ്പം ഉണ്ടാവണം. താങ്ക് യു. മലയാളത്തിലെ ഒരുപാട് ലെജൻഡുകൾ എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. പിന്നെ സൈഡിൽ സംസാരിക്കണ എൻ്റെ പേടിയുണ്ട് എങ്കിലും വളരെ വളരെ സന്തോഷമാണ്. ഈ സിനിമ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വലിയൊരു വിജയമാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക. സന്തോഷം. ഡയറക്ടർ ഷാഫി സർ, ഡയറക്ടർ സേതു സർ, എല്ലാവരെയും ഞാൻ വേദനയ്ക്ക് ക്ഷണിക്കുകയാണ് ഫോർ ടൈറ്റിൽ അനൗൺസ്മെന്റ്. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള രണ്ട് പിള്ളേരാണ് വിഷ്ണു തിരുന്ന്. ബിക്കോസ് അവരുടെ ചരിത്രം മുഴുവൻ ഞാൻ നോക്കുന്ന സമയത്തുള്ള ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അവർ കിടക്കുന്നു. അവരുടെ ഡെഡിക്കേഷൻ എന്നുള്ളത്
So this film will be a great hit for you, and with Rafi's guidance and writings. God bless you, and the producer, welcome to the Malayalam Film Industry. Kuppi ennu vanna bhoodam. Ee kada njan rendu varsham munpu kettathaanu. Adu njan ivarodu choichaan, enikku tharunnu choichaan. Appo oru samvidhayakan adu vannu parannu. Unsearched, alle? പിന്നീട് അത് കറങ്ങിത്തിരിഞ്ഞ് റാഫിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ അത് വളരെ നല്ല രീതിയിൽ ഹരിദാസേട്ടന് എന്താ പറയുക, കുറച്ച് ഗ്യാപ്പിന് ശേഷം നല്ലൊരു തിരിച്ചു വരവാകട്ടെ കുപ്പിയിൽ നിന്നുള്ള ഭൂതം എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ പുതിയ നിർമ്മാണ സംരംഭത്തിനും എൻ്റെ പ്രിയ സുഹൃത്തുക്കളും അതുപോലെ എല്ലാ നടിനന്മാർക്കും അങ്ങനെ പ്രവർത്തകർക്കും എല്ലാവർക്കും എല്ലാ നല്ല ഭാഗ്യങ്ങളും. എല്ലാവർക്കും നമസ്കാരം. ജോഷേട്ടനാണ് തിരി തിരിയിരുന്നത്. തീർച്ചയായിട്ടും എല്ലാ ഐശ്വര്യ പടത്തിനും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹരിദാസനും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ബിജു, ഉണ്ണികൃഷ്ണൻ, ബിബിൻ, ഡിക്സൺ, എല്ലാ ഫുൾ ടീമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. അപ്പം കുപ്പി എന്ന് പറഞ്ഞ ഭൂതം വേറെ രസയ്ക്ക് തോന്നിയിട്ട് കുറേ നാൾ മാറിനിന്ന ഹരിദാസ് ചേട്ടൻ ഭൂതമാണ്. പുള്ളി വീണ്ടും കുപ്പി കയറിയിട്ട് പുറത്തോട്ട് വരികയാണ്. അത് എന്തെങ്കിലും സംഭവിക്കട്ടെ. പിന്നെ എനിക്ക് പ്രിയപ്പെട്ടവരാണ് ഞങ്ങൾ, ഒന്നിച്ച് ഫ്ലൈറ്റിനൊക്കെ അടുത്തേക്ക് പൊക്കോട്ടുന്ന സ്ഥലത്ത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. വേറെ സ്നേഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി പത്താനും പറഞ്ഞ് പൊക്കോട്ടുന്ന സഹോദരൻ സുഹൃത്തുക്കളാണ് അഭിനയിക്കുന്നത്. അതുകൊണ്ട് ഈ പണം ഒരു ഗംഭീര വിജയമാകട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ വാക്ക് പറയുന്നതിന് പകരമാണ് ജോഷേട്ടൻ തിരി വെച്ചപ്പോൾ ആ ഗണപതി ഭവനെ ഞാൻ ഈ വിളക്കിലോട്ട് ആവാദിച്ചിരുന്നു. അതെന്നെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഈ പടത്തിന്. കാരണം കുപ്പിയിലെ ഭൂതം, ആ ഭൂതം ഡയറക്റ്റ് ചെയ്യുന്ന ഡയറക്ടർ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് താമസം. അപ്പൊ എന്തും ഇതിനെപ്പറ്റി ചോദിക്കും, ഡിസ്കസ് ചെയ്യും. അപ്പൊ കുപ്പിയിലെ ഭൂതം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ വരികളിങ്ങനെ പറയും. എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയിട്ടുള്ളൂ. അതൊക്കെ ജീവിതത്തിൽ ഞാൻ എന്താ പറയുക, ഹരിയുടെ പടത്തിൽ ഞാൻ നേരത്തെ അഭിനയിച്ചിട്ടുണ്ട് കണ്ണൂർന്ന് പറഞ്ഞ്. വീണ്ടും കണ്ണൂരൊക്കെ രമണന്റെ പടത്തിൽ ഞാൻ ആക്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഒരു രണ്ട് വരിപ്പാട്ട് നമ്മളിപ്പോ ഒരു 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 എന്താ പറയുന്ന ഒരു മാമാങ്കം പോലെ എല്ലാവരും കൊണ്ടാടുന്ന ഒരു സമയമാണ് ഇതല്ലേ. ഓക്കെ, റെഡി അല്ലേ? മ്യൂസിക് റെഡി. ആ ചിട്ടാ മതി, ചുമ്മാ ഇട്ടാ ഞാൻ പാടിക്കണം. അത് നിങ്ങൾ മ്യൂസിക് ഒന്നും നോക്കണ്ട. കരോക്കിയൊക്കെ ഉൾപ്പെടെ കേൾക്കുക. അന്നേരം കേട്ടോ, കരോക്കിട്ടോ വേണേ. ചുമ്മാ ഒരു നാല് പേര് പാടാം. കാരണം ഒരു ഒരു മാമാങ്കത്തിൻ്റെ തുടക്കമാണ്. കാരണം കുപ്പിയിലെ കുപ്പിയിൽ വന്ന ഭൂതത്തിൻ്റെ ഒരു മാമാങ്കത്തിലേക്ക് നമ്മളേവരും കാലെടുത്ത് വയ്ക്കുകയാണ്. ആ കാലെടുത്ത്, ആ കാൽവെപ്പ് നന്നായി വരട്ടെ. ലോകം മുഴുവൻ അറിയട്ടെ കുപ്പിയിലെ ഭൂതം ആരാണെന്നുള്ളത്. അതാരാണ് ഡയറക്റ്റ് ചെയ്തത്, ആരാണ് സ്ക്രിപ്റ്റ് എഴുതിയതെന്നും, അതാരാണ് അഭിനയിച്ചതെന്നും, അതിനുള്ള ഭംഗിയുള്ള ആർട്ടിസ്റ്റുകളെക്കൂടെ അറിയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ ഒരു 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 വിഭവം അല്ലെങ്കിൽ ഒരു വിളംബരം പോലെ ഉയർന്നു നിൽക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ പറയണം. മോളെ ഇതുവരെ ഇട്ടില്ലേ? കുറെ നേരമായി. ആ ചുമ്മാ ഒരു നാല് പേര്. മാമാങ്കം പഴകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നായി മാമാങ്കം പഴകുറി കൊണ്ട് നിളയുടെ തീരങ്ങൾ നാവായിൽ കേരള പരമതരിതമെഴുതിയൊരു ഭാരത പുഴതരരികമണത്തരികളെ പറയുക പറയുക നിളമൊഴുകിയ ഗതമാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായി കേരള പഴമചരിതമെഴുതിയൊരു ഭാരത
പറയുക പറയുക നിന്നെ മുഴുകിയ കഥ മാമാകം പല കുറി കൊണ്ടാടി വിളയുടെ തീരങ്ങൾ നാവായി അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാര നെല്ലൂരമ്മേ നീ എൻ ബലസിംഹദ്രദീപം തെളിയുമ്പോൾ വന്നു മഹേന്ദ്ര നീലാഭയാ. ഈ താളത്തിൽ ഈ പാട്ടാണ് ഏറ്റവും കറക്റ്റ്. അമ്മയുടെ അനുഗ്രഹവും ഗണപതിയുടെ അനുഗ്രഹവും പിന്നെ മാമാങ്കത്തിൻ്റെ ചില ഭാഗങ്ങളുടെ അനുഗ്രഹവും എല്ലാം കൂടെ ചേർന്ന് കുപ്പിയിലെ ഭൂതം ലോകമെമ്പാടും അറിയട്ടെ എന്നുള്ള ആ ഒരു ഒരു എൻ്റെ മനസ്സ് നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ ഒരു കാര്യം കൂടെ പറയാം, ചാണ കഴിഞ്ഞതിന് ശേഷം മനോഹരമായ ഒരു പാടം ഡയറക്ഷനോട് കൂടി ഞാൻ വീണ്ടും ജനങ്ങളിലേക്ക് വരും. അതിപ്പോൾ ഞാൻ അനൗൺസ് ചെയ്യുന്നില്ല, അതൊരൊന്നും വരെ അനൗൺസ്മെൻ്റ് ആയിരിക്കും. അങ്ങനെ ഒരു ചെറിയൊരു എപ്പോഴും കൂടെ ഞാൻ തരാം. അത് തീർച്ചയായിട്ടും വീണ്ടും ഞാൻ വരുന്നുണ്ട് ഡയറക്ടറായിട്ട്, പേടിക്കണ്ട, ഞാനത് ചെയ്തിരിക്കും, അതിന് യാതൊരു സംശയമുണ്ടോ? അപ്പം വെരി താങ്ക്സ് കുപ്പിയിലെ ഭൂതത്തിന്, വളരെ സന്തോഷം. എന്താണ് പറയാമെന്നറിയില്ല, കാരണം ഇവിടെ എല്ലാവരും വന്ന് നമ്മുടെ ചേട്ടനൊക്കെ പാട്ട് പാടി ആ ജനങ്ങളെ ചിരിപ്പിച്ചിരിക്കുമ്പോൾ ഞാൻ വന്ന് പറയുമ്പോൾ അവർക്ക് ദേഷ്യം വരും. അപ്പോൾ ഈ പൊട്ടിടുമ്പോൾ പൊട്ടും തേങ്ങയും പോലെ ആയിരിക്കും കാര്യങ്ങൾ. എന്തായാലും നമ്മുടെ മത്തായി നിങ്ങളൊക്കെ പ്രവാസികളാണ്, എന്തായാലും നല്ല പേരാണ് അദ്ദേഹം കിട്ടത്. കാരണം കുപ്പിയിൽ വന്ന ഭൂതം, പ്രൊഡ്യൂസർമാർ ഞങ്ങളൊക്കെ ഗൾഫിൽ നിന്ന് വന്ന ഭൂതങ്ങളാണ്. അപ്പം എന്തായാലും ഭൂതം അടിയടി കയറിപ്പോട്ടെ. ഈ പടത്തിന് എല്ലാ ആശംസകളും ഭാവികളും നേരുന്നുകൊണ്ട് നമ്മുടെ ജോബി ചേട്ടനാണ്, ജോബി ആണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ. ജോബി വെച്ച പദങ്ങളൊക്കെ വളരെ വിജയിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ സന്തോഷമുണ്ട് ഇത്ര ഒരു വേദിയിൽ നിൽക്കാൻ പറ്റുന്നത്. ആദ്യം തന്നെ ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ലോഞ്ചിന് വരുന്നു. അപ്പോൾ വൺ ഡേ ഫിലിംസിനും എല്ലാവിധ ആശംസകളും. ഇനിയും തുടർന്ന് വലിയ വലിയ വിജയങ്ങളിലേക്കും നല്ല നല്ല പടങ്ങൾ ചെയ്യാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കുപ്പിയിൽ വന്ന ഭൂതം എന്ന സിനിമയുടെ അണിയർക്കും ടെക്നീഷ്യന്മാർക്കും എല്ലാവർക്കും നടീനന്മാർക്കും ആശംസകൾ നൽകുന്നു. നന്ദി, നമസ്കാരം. ഇതിൻ്റെ ഈ പ്രൊജക്ടിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. വിഷ്ണു, വിപിൻ, പിന്നെ ഇതിൻ്റെ ഡയറക്ടറായ ഹരിദാസേട്ടൻ, വളരെ വർഷങ്ങളായിട്ടുള്ള പടക്കാണ്. അതുപോലെ തന്നെ രാധിക്ക, പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സെയ്ത് കുറച്ച് മുന്നോട് പറഞ്ഞു, ഞങ്ങൾ അടുത്തൊരു പടം ഷാഫിക്ക ഡയറക്ടർ സെയ്ത് എഴുതുന്ന നല്ലൊരു വലിയൊരു പ്രൊജക്റ്റിൻ്റെ പണിപ്പുര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും ബിജുവാണ് അതിൻ്റെ പാർട്ട്നേഴ്സ്. അപ്പോൾ എന്തായാലും കുപ്പിയിൽ വന്ന ഭൂതത്തിന് എല്ലാവിധ ആശംസകളും. ഞാനൊരു മുൻകൂർ ജാമ്യം എടുത്തതാണ് അടുത്ത പടത്തിൻ്റെ പേര് പറഞ്ഞത്, കാരണം അടുത്ത പടം ഒരു വലിയൊരു പടം വരുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് വന്നിട്ട് പറഞ്ഞാണ്. അതിൻ്റെ ഒരു ഒരു ഉന്തിൻ്റെ കൂടെ തള്ളും കൂടി പറഞ്ഞാൽ അതിൻ്റെ ഒരു പബ്ലിസിറ്റി കൂടെ ചെറിയ സംഭവം. ഒരുപാട് സന്തോഷം, കാരണം നമ്മുടെ ബിബിനും നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകന്മാരാകുന്ന സിനിമയിലെ കുപ്പിന്ന് വന്ന ഭൂതം വൻ വിജയമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുപ്പിന്ന് വന്ന ഭൂതമാണ്, ഇനി കുപ്പിയായിട്ടെങ്കിൽ എന്നെ വിളിക്കോ അറിയില്ല, ഉണ്ടെന്ന് പറഞ്ഞു പടത്തിൽ. ഇനി ബാക്കിയൊക്കെ ഇവിടെ അറിയുള്ളൂ. എന്തായാലും ഒരാഗ്രഹമുണ്ട്, അഭിനയിച്ചാലല്ലേ എനിക്ക് ഷീൽഡ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 100 ദിവസമൊക്കെ പടം ഓടിയിട്ട് ഇതേ സ്റ്റേജിൽ വന്ന് നിന്ന് ഒരു ഷീൽഡ് വാങ്ങാനുള്ളൊരു ഭാഗ്യം കൂടി. ഈ പടത്തിൽ അഭിനയിച്ചാലും ഇല്ലെങ്കിലും ആ ചടങ്ങിനും കൂടെ പങ്കെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും വിഷ്ണുവിൻ്റെയും ഇതിൻ്റെയും പടത്തിന് എല്ലാവിധ ആശംസകളും. ഹരിയേട്ടൻ്റെ പടത്തിനും, ഹരിദാസ് സാറും ആദി സാറും, പ്രൊഡ്യൂസർ ബിജു സാറും ഒക്കെ കൂടെ ഒന്നിക്കുന്ന കുപ്പിയിൽ നിന്ന ഭൂതം എന്ന സിനിമ സൂപ്പർ ഹിറ്റായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഇതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഏറ്റവും നല്ല രണ്ട് സുഹൃത്തുക്കളാണ് ബിപിനും വിഷ്ണുവും. അവർ ഇന്നത്തെ ഈ ഇൻഡസ്ട്രിയിലെ ഏറ്റവും മുന്നേറി വരികയാണ്. എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരിടുകയാണ്. താങ്ക് യു വെരി മച്ച്. ഇത്രയും പേര് എനിക്കിന്ന് ശരിക്കും വീട്ടിൽ പോയിട്ട് കുളിച്ച് റെഡിയായി കളറൊക്കെ ചെയ്തിട്ട് വരണമെന്നുണ്ടായിരുന്നു, അതിന് സമയം കിട്ടിയില്ല. പിന്നെ വിചാരിച്ചു നരച്ചാൽ എന്താ ജീവിച്ചിരിപ്പുണ്ടല്ലോ,
ഒരു സമയത്ത് നമുക്കാർക്കും പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് നമ്മൾ വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരുന്നു, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, ഷൂട്ടിംഗ് ഇല്ല. ഇപ്പോൾ വീണ്ടും ഒരുപാട് ഷൂട്ടിങ്ങുകൾ വന്നിരിക്കുന്നു. അതിൽ ബിജുവിനെ പോലത്തെ ഒരുപാട് ആളുകൾ നമ്മളെ സഹായിക്കാനും നമ്മളോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കാനും വന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള പുതിയ ആളുകൾക്ക്, ബിജു ശരിക്കും പുതിയ ആളല്ല എങ്കിലും അല്ലേ, ഇതിനു മുമ്പ് സിനിമ ചെയ്തിട്ടുള്ള ആളാണ്. ഇതുപോലെ കാരണം എന്തെങ്കിലും ഒരു സിനിമ ചെയ്ത് ഒ ടി ടിയിൽ കൊടുക്കാം എന്ന് പറയുന്ന ആളുകളല്ല ഇവർ. സിനിമ ചെയ്ത് തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച് ജനങ്ങളെ കാണിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ്. അവരോട് നാം അങ്ങേയറ്റം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എല്ലാ വിജയാശംസകളും.